ഒരുപാട് പേർക്ക് ഇതുപോലെ ഉപദ്രവം ഉണ്ടാവാം നമ്മുടെ നാട്ടിൽ അങ്ങനെ വരുന്ന ഉടനെ ഇതിന് നടപടി ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല ചെയ്താൽ ചെയ്താലിത് അനുഭവിക്കും എന്നുള്ള ഒരു മെസ്സേജ് കിട്ടണമെങ്കിൽ ഇതിന് ശരിയായ നടപടി വേണം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് നീതിയൊന്നും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താ അതിന് കെട്ട ഉള്ള വരുന്ന ഡാമേജ് മുഴുവൻ വന്നു കഴിഞ്ഞു അത് വന്നു കഴിഞ്ഞിട്ട് ഇനി അത് നാട്ടുകാരെ കാണിക്കാനായിട്ട് ഇതുപോലെ കൊടുത്ത് എടു എടുത്ത് വച്ചേക്കാണ് അതിനൊരു തടയിടാൻ അത് പുറത്ത് ആരേ ഇട ഒരുത്തനും പുറത്തെടുക്കരുത് ഈ സാധനം അവൻ്റെ കയ്യിലുള്ളത് അത് ആ രീതിയിൽ അത് വേണമെന്നുണ്ടെങ്കിൽ കർശനമായ നടപടി വേണം അതിൻ്റെ എന്ന് പറയുന്നത് അതിനു വേണ്ടി ആയിരിക്കാം ആ കുട്ടിയുടെ അതെങ്കിലും കേൾക്കട്ടെ കണ്ണ് തുറക്കട്ടെ ഈ ഉറങ്ങുന്ന ജുഡീഷ്യറി പറയാൻ എനിക്കറിയാം താങ്കൾ പോകണം തിരക്കുണ്ടെന്ന് പക്ഷെ ഒരു ചോദ്യം കൂടി സാങ്കേതികമായി ഇപ്പൊ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് എന്നുള്ള നിലയിലാണ് നടി വർഗീസിനെ ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് അവർ പരിഗണിക്കുന്ന മറ്റൊരു കേസാണ് നടിയെ ആക്രമിച്ച കേസ് അതിന്റെ വിചാരണ ജഡ്ജി കൂടിയാണ് അതും ഇതും തമ്മിൽ എങ്ങനെയാണ് കൂട്ടിക്കൊഴക്കുക അത് സാങ്കേതികമായി സാധ്യമാണോ അല്ല അല്ല അത് അതിനെക്കുറിച്ച് നല്ല ശരിയായ ചോദ്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് മറ്റേ കേസ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ആണ് ഇൻഡിപ്പെൻഡൻ്റ് ആണ് അതായത് ഒരു ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് അതുള്ളത് അതിനെ തട്ടിക്കൊണ്ടുപോയി അതിനെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആ കേസ് ആ കേസിലെ ഫാക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫാക്സ് മാത്രമാണ് വരേണ്ടത് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ വീഡിയോ അതായത് ഈ പറയുന്ന ഫോൺ വീഡിയോ നിർമ്മിച്ചെടുക്കുന്നത് ഈ കുട്ടിയിൽ നിന്ന് അതിനെ പീഡിപ്പിച്ചെടുത്തേക്കുന്ന വീഡിയോ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അത് പുറത്ത് കാണിക്കാൻ വേണ്ടി ഒരുപാട് പേരെ കണ്ടു അത് ദുരുപയോഗം ചെയ്തു എന്നുള്ള ഒരു പുതിയ രീതിയിലുള്ള ഒരു കേസാണ് അത് ഇതിന് മറ്റേതുമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷേ അത് ബന്ധപ്പെടാമായിരുന്ന ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത് കാരണം ഇതിന് സൈറ്റ് ചെയ്യാമായിരുന്നു ഇതിന് ഇതുപോലെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും ഈ കോടതി ഉദ്യോഗസ്ഥർ മുഴുവൻ ഇത് ഒരു അതായത് ഇതിനെതിരായിരുന്നു എന്നുള്ളതും ആ ട്രയലിനകത്ത് കാണിക്കാൻ പറ്റിയ ഒരു അവസരം അതിന് നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതല്ലാതെ ആ ഇതിൻ്റെ എവിഡൻസ് അതായത് ഈ പറയുന്ന കാര്യത്തിലെ എവിഡൻസ് മറ്റേ കേസുമായിട്ട് കൂട്ടിക്കൊഴിക്കാൻ പാടില്ല അതുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല ഇവിടെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ഘട്ടത്തിൽ പോലും അത് റിപ്പോർട്ട് ചെയ്യാൻ സെഷൻസ് ജഡ്ജ് തയ്യാറായിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഞാനാണ് സെഷൻസ് ജഡ്ജ് എൻ്റെ കോടതിയിൽ വെച്ച് ഇത് അനധികൃതമായി ആക്സസ് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു അപ്പോൾ എൻ്റെ മൊഴി എടുക്കണം എൻ്റെ മൊഴി എടുക്കേണ്ട ഘട്ടത്തിൽ ഈ ഞാൻ തന്നെ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് സാങ്കേതികമായി ശരിയാണോ അത് അപ്പോൾ അതിനകത്ത് അതിനകത്തൊരു കാര്യമുണ്ട് നികേഷ് അങ്ങനെ നമ്മൾ സംശയിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു ജുഡീഷ്യൽ ഓഫീസറാണ് ജുഡീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ മുകളിൽ അതീതയായിരിക്കണം അല്ലെ അതീതനായിരിക്കണം ഒരു ജുഡീഷ്യൽ ഓഫീസർ അൺഫോർച്ചുനേറ്റ്ലി അല്ലാതാവുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്തു എന്നുള്ളത് ചേഞ്ച് ആയി വ്യത്യാസപ്പെട്ടു ഇതിനകത്ത് ആക്സസ് ഉണ്ടായി എന്ന് മനസ്സിലാക്കിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ആ കൺസേൺ സെഷൻസ് ജഡ്ജ് അതായത് ഇത് ഡീൽ ചെയ്യുന്ന ജഡ്ജി അത് നിർബന്ധമായിട്ടും ഹൈക്കോടതി ഉടനടി ഇൻറ്റിമേറ്റ് ചെയ്യേണ്ടതായിരുന്നു അതാണ് ചെയ്യേണ്ടത് ചെയ്തിട്ട് അതിൻ്റെ നടപടിയിലേക്ക് പോകണം ഇതാരും എക്സസൈസ് എങ്ങനെ എക്സസൈസ് ചെയ്തു ആര് എക്സസൈസ് ചെയ്തു എന്നുള്ളത് നോക്കണം അല്ലാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ പാടില്ല കാരണം തെറ്റെയ്ത് കുറ്റക്കാരൻ കുറ്റം ആര് ചെയ്താലും ഒരുപോലാണ് കുറ്റം തന്നെയാണ് അത് അത് ഇന്നാരായതുകൊണ്ടല്ലേ കോടതി ജീവനക്കാരായതുകൊണ്ട് അതിൽ നിന്ന് അവർക്കൊഴിവ് എന്ന് പറയുന്ന ഒന്നും നമ്മുടെ നാട്ടിലൊന്നും ഉള്ള നിയമമല്ല അപ്പോൾ അത് നിർബന്ധമായിട്ടും അറിയിച്ചില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയാണ് വലിയ വീഴ്ചയുമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ശ്രദ്ധപ്പെട്ടിട്ട് അത് ഡൈവേൾട്ട് ചെയ്തില്ല ഇൻഫർമേഷൻ ഹൈക്കോടതിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു തെറ്റാണ് ഗുരുതരമായ തെറ്റാണ് ആ ചെയ്തേക്കുന്നത് ഒറ്റ ചോദ്യം കൂടി സാർ റിപ്പോർട്ട് റദ്ദാക്കണം ഐ ജി റാങ്കിൽ കുറയാത്ത ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണം കോടതിയുടെ നിരീക്ഷണം വേണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് നോക്കൂ ഇതിനകത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ജസ്റ്റിസ് ബാബുവിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ സഹായം തേടാമെന്നാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ സഹായം തേടിയിട്ടില്ല അപ്പോൾ ഇതിനകത്ത് മൊഴിയെടുത്തവർ പറയുന്നു ഞാൻ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് വീട്ടിൽ കൊണ്ടുപോയി പരിശോധിച്ചത് എന്ന് എന്നാൽ ജഡ്ജിയുടെ മൊഴി എടുത്തിട്ടില്ല ഫോൺ എവിടെ എന്ന് ചോദിക്കുമ്പം അത് തകർത്ത് കളഞ്ഞു എന്ന് പറയുന്നു വേറൊരു ഘട്ടത്തിൽ അത് കളഞ്ഞുപോയി എന്ന് പറയുന്നു ആ നിലയിൽ തകർന്നു പോയതാണോ അതിൻ്റെ ഐ എം എ നമ്പർ നോക്കിയാൽ അത് എത്ര കാലം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കളഞ്ഞുപോയി എന്നുള്ളതാണോ ആ നിലയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ സഹായം തേടിയിട്ടില്ല അപ്പോൾ ഇതൊരു പൂർണമായ റിപ്പോർട്ടല്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ മൊഴിയെടുക്കേണ്ടവരുടെ മൊഴി മൊഴിയെടുക്കാതിരിക്കുക നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും സംഭവിക്കുക എന്ന് പറയുമ്പോൾ ആ നിലയിൽ ഒരു പൂർണ്ണ റിപ്പോർട്ട് അല്ലെങ്കിൽ അത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളമുള്ള സാധ്യതകൾ എന്താണ് അതിനെ അതായത് ശരിയായ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിനാവശ്യപ്പെടാം അത് അതിൻ്റെ അവകാശമാണ് അത് ആവശ്യപ്പെടാം കാരണം ഇതിങ്ങനങ്ങ് തമസ്കരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല ഇത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഒരു ക്ലാർക്കിൻ്റെ അടുത്ത് ചോദിക്കുക നിങ്ങളിത് കണ്ടത് എങ്ങനെയാണ് നിങ്ങളിത് കാണാനിടയത് ഞാൻ കണ്ടു എവിടെ വീട്ടിൽ കൊണ്ടുപോയി എങ്ങനെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ ഇടയായത് ജഡ്ജി പറഞ്ഞാണ് ഒരു ജഡ്ജിയും ഒരു ക്ലാർക്കിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഒരു സാധനം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് കോമൺ സെൻസിന് അഗൈൻസ്റ്റാണ് അങ്ങനെയുള്ള ആരും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ആ ജഡ്ജിയെടുത്ത് കണ്ട് കാണിച്ചിട്ട് ചോദിക്കണം ഇങ്ങനെ ഇങ്ങനൊരു മൊഴി വന്നിട്ടുണ്ട് അണ്ട് ഇതുപോലെ അവർ പറയുന്നു ഇന്നത ഇങ്ങനെയാണ് അത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുപോയിക്കുന്നത് പറയുന്നു ശരിയാണോ എന്നുള്ളത് ചോദിക്കാനുള്ള ഒരു 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 എൻക്വയറി നടത്തിയ ഓഫസർക്കുണ്ടാവണംണം ഇല്ലെങ്കിൽ ആ എൻക്വയറി എന്ന് പറയുന്നത് ശരിയായ ഒരു എൻക്വയറി അല്ല അവിടെ എന്തോ അന്വേഷണം പിന്നെ അതായത് ഒരുത്തിനിങ്ങനെ പറഞ്ഞേക്കാം അത് ജഡ്ജി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇത് പകർത്തിയെടുത്ത് വേറെ നാട്ടുകാർക്ക് കൊടുത്തിട്ട് പറയുക അതും ജഡ്ജി പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ അതുപോലെ തന്നെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ഇപ്പോൾ കേട്ടി ചാടി ഞാൻ മരിക്കുമെന്നുള്ളത് അറിയാൻ വയ്യായിരുന്നു അതുകൊണ്ട് ചാടിപ്പോയതാണ് എന്ന് പറയുന്ന പോലെ ഉള്ളു അതായത് ഇത് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് കൊണ്ടുപോയി എന്നൊരു ജുഡീഷ്യൽ ഓഫീസർ പറഞ്ഞാട്ടിതിനകത്ത് പറഞ്ഞേക്കുന്നത് അത് വളരെ ഗുരുതരമായ തെറ്റല്ലേ അപ്പോൾ അത് ആ രീതിയിലുള്ള ഒരു ശരിയാണ് അപ്പോൾ അന്വേഷണം ഒരു ശരിയായിട്ട് അത് മുഴുവനായിട്ട് അത് അന്വേഷിച്ചിട്ടില്ല നൂറ് ശതമാനമുള്ള ഒരു അന്വേഷണം അവിടെ വന്നിട്ടില്ല ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ പൂർണ്ണമാണില്ല ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അതിന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ സഹായം തേടാമായിരുന്നു അത് തേടിയിട്ടില്ല അത് ഏടാടത്തോളം കാലം ഈ ഉള്ള റിപ്പോർട്ട് മായ്ച്ചളയാൻ പറ്റത്തില്ല ഇത് അവിടെ ഇരിക്കും പക്ഷേ ഇതിനൂടെ ആഡ് ആയിട്ട് ഇത് വെച്ചുകൊണ്ട് തന്നെ ബാക്കി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇത് കണ്ടുപിടിക്കേണ്ട അത്യന്താപേക്ഷിതമായ കാര്യമാണ് एम वी कुमार